അതല്ല കോമഡി വേറെന്താ അറിയോ, അവിടുന്ന് കേറിട്ട് ഇവിടെ വരെ എന്തൊക്കെ സാധനങ്ങള് വാങ്ങും. ഹലോ, അപ്പൊ അങ്ങനെ ചേച്ചി ഭയങ്കര സങ്കടത്തിലാണ്. എനിക്കറിയണ്ട ചേച്ചി, കാരണം ചേച്ചി ഒരുപാട് കാര്യം ഒരുപാട് കാരണങ്ങൾ കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കാര്യം എന്നാലും ഒറ്റ മോളായതുകൊണ്ടും പിന്നെ ഏട്ടന് അനിയനൊക്കെ ഭയങ്കര രസമായിട്ടല്ലേ ഹാപ്പി ഫ്രീഡേ ഇല്ലേ. എന്നിട്ട് എന്താണ് പരിപാടി? നിർഷാദേ എന്താ പറയല്ലേ, ഹാപ്പി അല്ലേ? ഇനി നേരെ ഇനി നേരെ ഞമ്മള് നേരെ ഞമ്മള് അടിച്ചു വിളിക്കും പറ്റുന്നു അല്ലേ. അടിച്ചു വിളിക്കണ്ടേ? ആരെ അടിച്ചു വിളിക്കണ്ടേ? എന്നാ ശരിക്കും നമ്മ ചിരിച്ചെടുത്താ ചിരിച്ചെടുക്കേ. പിന്നെ പിന്നെ എന്താ വെച്ചാൽ ഓള് നമ്മള് പിന്നാലെ പോലെ ഒരു ടീം വരുന്നുണ്ട് കേട്ടോ ഓളെ ആക്കാൻ വേണ്ടിട്ട്. ആരൊക്കെയായിരുന്നേ? ജംഷി വരുന്നുണ്ടോ വന്നല്ലേ? അങ്ങനെ ആരൊക്കെ വരുന്നുണ്ട്, അപ്പൊ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അടിപൊളിയായാലോ. എന്താ പറയുക, എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ എന്താ പറയാ, സ്റ്റേജിൽ നിൽക്കണതാണ് ഭയങ്കര പ്രശ്നം. നിൽക്കണതും ആ ഒരു എന്താ പറയാ ഫോട്ടോ എടുക്കലും. നമ്മൾ ഫുഡ് കഴിച്ചില്ലല്ലോടാ, ഇവിടെ ഫുഡ് കഴിച്ചിട്ടില്ല, ഞാനും ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചില്ല, എന്നാലും ഓള് അങ്ങനെ കഴിച്ചിട്ടില്ല. ഞാൻ അടി കഴിച്ചു, ഓള് എന്തായാലും കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ നിർത്തണമെങ്കിലും എന്നാ എന്നാ ഉഷാറാവ്. ഞാൻ ബുള്ളറ്റ് നമുക്ക് വരണം വിചാരിച്ചാണ്. പിന്നെ ചോദിച്ചു കഴിഞ്ഞില്ല വേറെ സംഭവം. ഇവിടേക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്, കാറിന്റെ അല്ലല്ലേ? കാറിന്റെ നോക്കണ്ടോ? ബൈക്കിന്റെ അല്ലല്ലേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പ്ലേറ്റ് മാറ്റണ്ടേ, കരച്ചിൽ മാറ്റണ്ടേ. എനിക്ക് പറയാനുള്ള എന്താ അറിയോ, ഇനി പറയാനുള്ളത് നമ്മളെ എങ്ങനെ അടിച്ചു പൊളിക്കും, നമ്മളെ ടൂർ എങ്ങനെ പ്ലാൻ ചെയ്യും, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ജിൻസിന കൊടിശ്ശേരി, ജിൻസിന വല്ലപ്പോഴാണ് ഗെയ്സ് അല്ലേ? അതും ജിൽഷാദ് വല്ലപ്പോഴും കരച്ചു നിർത്തേ. ഇജ്ജ് കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴേ ചിലപ്പോൾ എൻ്റെ വീട്ടുകാർ എനിക്ക് എന്താ മൊത്തം കരച്ചിലാണല്ലോ വിചാരിക്കും. അപ്പോൾ എനിക്ക് ടെൻഷനാവൂലേ. വരുമ്പോൾ ഞങ്ങൾ നിക്കാഹിന് എത്ര മണിക്ക് എത്തണം? നമ്മള് 12 മണിക്ക് എത്തുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിക്കാഹ് അപ്പം തന്നെ ചെയ്യാമെന്നാണ്. പിന്നെ ഞങ്ങൾ ബാങ്ക് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലാണ് നിക്കാഹ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ട് ഇറങ്ങി അങ്ങനെ നേരെ ഡ്രസ്സ് മാറ്റിയിട്ട്, ആ വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ, ഡ്രസ്സ് മാറ്റിയിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. വീട്ടിൽ പോയിട്ട് അവിടെ സെറ്റായി. അപ്പോൾ അങ്ങനത്തെ ഒക്കെ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എനിക്കറിയില്ലടാ. എന്നൊരു പാട്ടായാലോ? ഇതാ പക്ഷേ നല്ലൊരു പാട്ടാവുന്ന ഏത് പാട്ടാണ്ട് പാടാൻ പറ്റിയ പാട്ടേതാ പാട്? ആ സെറ്റാക്ക്, ഉഷാറാവട്ടെ. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനം കിളിക്ക്, ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമ്മക്ക്. ഞങ്ങളിങ്ങനെ പോയി. ഇവിടെ എവിടെ ഇല്ലടി ഈ പഠിച്ച സ്കൂള്? എവിടെ കഴിഞ്ഞോ? എത്ര വരെ പഠിച്ചോ? ടെൻത്തോ? ആ ടെൻത്ത് വരെ പഠിച്ചിട്ടുണ്ട്. 10 മണിയല്ലേ കറക്റ്റ്? നമ്മളാ പാട്ടല്ലേ പാടാ? നമ്മളെപ്പോഴും പാടാനുള്ള പാട്ടാ പാടാ? പാടാ ഇങ്ങനെ പറയണേ പാടേ സെറ്റക്ക്. ഇതിപ്പോ എന്റെ വീട്ടിൽ കാണുമ്പോ ഈ ഹാപ്പി ഒന്നും അറിയണ്ടേ? ഈ കരഞ്ഞ അവിടെ നിന്ന് പോകുന്ന പോലൊക്കെ ടെൻഷനായി ഉണ്ടാവും. കരയുമ്പോ വീഡിയോ എടുക്കാന്ന് പറയുന്നുണ്ട്. ഞാൻ എങ്ങനെങ്കിലും അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് സെറ്റാക്കാണ്. എന്താ പറയാ, ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എന്റെ വീട്ടിലിപ്പോ എന്റെ പെങ്ങള്,
അനിയനാണ്, ചെറിയ അനിയനാണ്. നല്ല കരച്ചില് കേട്ടോ ഷംനാസ്. എന്താ നാവ് പൊടിച്ചു തന്നെ? ഇവിടെ ഒന്നുകൂടി കരയിപ്പിക്കണ്ട വിചാരിച്ചിട്ടാവും. കാരണം ഓലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അടിയും പിടിയും കൂടി. അങ്ങനെ ധാരാന്ന് മനസ്സിലായല്ലോ, മനസ്സിലായോ? ഓളെ ഫാമിലി ഓൾക്ക് ഒറ്റയ്ക്ക് വരാം പേടിന്നൊക്കെ. എന്താ പറയാ കൂട്ടിക്കണ പറയും പോലെ. അത് ആരല്ലേ കൊടുന്നത്? ഓളെ വരുമ്പോ പോവാത്ര ഞാൻ വിട്ടാ. നല്ല കരച്ചിലായിരുന്നല്ലോ. എന്തിനാ കരഞ്ഞു? എന്തിനാ കരഞ്ഞു? എന്ത് പരിപാടി? എന്നിട്ട് എങ്ങനെയൊക്കെ പോന്നെ? മലപ്പുറത്ത് കൂടെ തന്നെയല്ലേ പോകുന്നത്? പിന്നെ കോട്ടക്കൽ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. ഇത് ആർക്ക് ചില മനസ്സിലാവില്ല. അത് ജിൻസിന് നേരെ ഏട്ടൻ ഷംനാസ്. ഇത് എളാപ്പാട് മോന്, കേട്ടന്മാരനാണ് പക്ഷെ എളാപ്പാട് മോന് ജംഷി. പിന്നെ സഫ്ലല്ലേ? ആ ഓക്കെ. പിന്നെ ഇത് പെങ്ങ. ഹലോ, ബാങ്ക് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, ഇത് പെങ്ങള മോന്. അത് മല അങ്ങടെ മോന്. ആ ഇത് മല അങ്ങടെ മോന്റെ അനിയത്തിയ. ആ മോന്റെ എത്താത്ത കണ്ടാ പറയില്ലല്ലോ. 22 ആ നല്ല കോമഡി. വേറെ എന്താ അറിയോ, അവിടുന്ന് കേറിയിട്ട് ഇവിടെ വരെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞോളൂ അറിയോ. അവിടുന്ന് കരഞ്ഞു കഴിഞ്ഞിട്ട് കൊറച്ച് കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞാ അറിയോ? ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് മാങ്ങ ഒന്ന്, പിന്നെന്താണ് നെല്ലിക്ക, നെല്ലിക്ക 2, പിന്നെന്താണ് ലെയ്സ്. ലെയ്സിന് കറിയ, ലെയ്സിന് കറിയ, അതും പച്ച ലെയ്സ് വേണം. പിന്നെന്താണ് ലെയ്സ്, പിന്നെന്താണ് ബ്രോസ്റ്റ്, പിന്നെ ഇനി ഉണ്ടല്ലോ, കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ എന്ത് ചെയ്തറിയോ, 2 പച്ച ലെയ്സ് വാങ്ങി കൊടുത്തിട്ട് വന്നേ. ഇത് കഴിയണവരൊന്നും കൊണ്ടുവരില്ലല്ലോ.